നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കച്ചോരിയാണ്. നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ഷെയർ സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണിത്. അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക്. ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ നെയ്യും ഉപ്പൊക്കെ ചെല്ലണ വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നനവ് പോലെ വരും. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചേരം മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാകത്തിന് നമുക്ക് വെള്ളം ചേർത്ത് ഒഴിച്ചെടുത്ത് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം കൊണ്ടാണ് ഞാൻ ഒഴിച്ചേക്കണത്. ഇതിപ്പോൾ നമുക്ക് എന്ത് പൊടിയായാലും മൈദ മാത്രം നല്ല ഗോതമ്പ് പൊടിയാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ആട്ടപ്പൊടിയാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാതെ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തേക്കണെയാണ് കേട്ടത്. നമുക്കൊരു 10-15 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഞാനൊരു ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായി. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിട്ട് കൊടുക്കണേണ്. ഇതൊന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണത്. അത് ഒന്ന് വേവിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണേ. നമുക്ക് ഇതൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അല്പം ഉപ്പും കൂടി, ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ടാണ് ഞാൻ ഒന്ന് വേവിച്ചേക്കണത്. എന്നാലും കുറച്ചും കൂടി ഉപ്പ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഉപ്പ് കൊടുത്തേക്കാം. ഇതൊന്നും ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് അതിനകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കണം. അതൊന്ന് ഇട്ട് കൊടുക്കാം. 2 മീഡിയം പച്ചമുളകാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ്, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നിറച്ചും തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തേക്കണേ. അതിട്ട് കൊടുക്കുക. ചെറിയ സ്പൂണാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ മൊത്തം എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം ടൈപ്പ് സവാള 2 എണ്ണം കൊത്തി അരിഞ്ഞെടുത്തേക്കണേ. അത് ചേർത്ത് വെക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഒരു 100 ഗ്രാമോളം ക്യാബേജും ചേർത്ത് കൊടുക്കണേ കേട്ടോ. കൊത്തി കൊത്തി അരിഞ്ഞെടുത്തേക്കണേന് പൊടി പൊടിയായിട്ട് തന്നെ അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും മിക്സ് ചെയ്തെടുക്കാം. ആ ക്യാബേജ് സവാളയൊക്കെ ഇട്ടിട്ട് നമുക്ക് പോരാത്ത കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഇട്ട് നന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സവാളയൊക്കെ അല്പം വഴന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. വളരെ ചെറിയ തീയിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതൊരിച്ചിരി നേരം ഒരിത്തിരി സവാളയൊക്കെ ഒന്നും കൂടി ഒന്ന് വേകാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസാണ് ഇതൊന്ന് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് ഓഫ് ചെയ്യുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോ പരത്തിയെടുക്കാം.
നമ്മളിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഉപ്പൊടി കുഴച്ച് വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നതാണ്. നമുക്കൊന്ന് നാലായി ഭാഗിച്ചു കൊടുക്കാം. നമുക്ക് നാലുരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി നമുക്ക് തട്ടിക്കൊടുത്ത് അവിടെ വെച്ച് നിന്ന് പരത്തിയെടുക്കാം. നമുക്കിതിലേക്ക് അല്പം നെയ്യ് തടകി കൊടുക്കാം. ഡാളിൻ്റെ അണ്ട എടുത്തേക്കുന്നത് നന്നായിട്ട് ഇതിനകത്തൊന്ന് പുരട്ടി കൊടുക്കണം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂവി കൊടുക്കാം. നമുക്കിതിൻ്റെ ഒന്ന് ഇങ്ങനെ മറിച്ച് വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി തട്ടിക്കൊടുക്കാം. ഇതേപോലെ ഇപ്പുറത്തെ സൈഡും നമുക്കിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒന്നും കൂടി മടക്കാൻ പറയണം. കുറച്ചും കൂടി എണ്ണ തടകി ഇതുപോലെ റോള് ചെയ്ത് തന്നെ എടുക്കാം. ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നമുക്ക് ബാക്കി നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പകുതിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതും പകുതിയാക്കി നേർപകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. വലിയ ബലം കൊടുക്കാതെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ പൊറോട്ട പോലെ തന്നെ ലെയർ ലെയറായി തന്നെ ഇരിക്കണേണ്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമുക്കിതിനെ ഒന്നിങ്ങനെ കൂട്ടി 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 എടുക്കാം. നമുക്കിനി ബാക്കിയുള്ളതും അതേപോലെ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് നടുക്കിങ്ങനെ വെച്ചേക്കണേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ കണ്ട നമുക്കിതെല്ലാ അരികും ഇങ്ങനെ കൂട്ടി കൂട്ടി എടുക്കുക. കണ്ട ലെയർ ലെയറായിട്ട് ഇങ്ങനെ വരും നമ്മുടെ ഇതിൽ. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ വശവും എടുത്ത് ഇതേപോലെ നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ ഇതും ലെയർ ലെയറാണ് വന്നേക്കണത്. ഞാൻ ഒരെണ്ണം കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചേക്കണത് കണ്ട ചുരുട്ടി വെച്ചേക്കണ ആ നമ്മളെടുത്തിട്ട് ഞാൻ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേണ്. കത്തി വെച്ച് കട്ട് ചെയ്തപ്പോൾ ഇത് രണ്ട് ഭാഗമായി ഉണ്ടോ. രണ്ട് ലെയർ പോലെ തന്നെ വന്ന് ഇതും അതുപോലെ തന്നെ ലെയർ പോലെ തന്നെ വന്ന് ഇനി ഇതിനെ നമ്മളൊന്ന് പരത്തിയെടുക്കണേണ്. അപ്പോൾ നമ്മുടെ ഇതുമ്പോൾ ഇങ്ങനെ കുഴലുമ്പോഴൊക്കെ പറ്റി പിടിക്കണമെങ്കിൽ നമുക്ക് അല്പം എണ്ണതേക്കെ പൊടിയുടെ എന്തെങ്കിലും ചെയ്യാട്ടോ നമുക്ക് ഉണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യാണ്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കണ്ടോ. നമ്മുടെ ഇങ്ങനെ ഓരോ ലെയർ ലെയർ തന്നെ വന്നാണ്ട അപ്പോൾ ഒത്തിരി അങ്ങ് അമർത്തരുത്. അല്ലാണ്ട് തന്നെ നമ്മളിതൊന്ന് ഇങ്ങനെ പരത്തി പരത്തി എടുക്കണം. പൊടിയിടാതെ ചെയ്താലാണ് നല്ല ഒരു സ്മൂത്തായിട്ട് കിട്ടണത് കേട്ടോ. വെറുതെ ചുമ്മാ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. ഇത്തിരി എണ്ണ പിന്നെ അഥവാ നിങ്ങൾക്ക് ഇത്തിരി എണ്ണ തേക്കണമെന്ന് തോന്നിയ എണ്ണ തേക്കാം. നമുക്കതിൻ്റെ ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഞാനൊരു ഒരു ഒന്നര സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിത്. ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ കൂട്ടി 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 എടുക്കണേണ് കേട്ടോ.
ഇപ്പം ഇതിങ്ങനെ കണ്ട അറ്റം ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും നല്ലപോലെ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിട്ടില്ലേ ഇത്? എന്നിട്ട് നമ്മൾ അതിനൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ കറക്കി കറക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ഇതിനകത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതൊരിത്തിരി നമ്മൾ കൂട്ട വരാതെ നോക്കണം കേട്ടോ, അതിനകത്ത് കൂടി എണ്ണ കയറും. അപ്പം നമ്മളിതിപ്പോൾ ഞാനൊന്ന് അമർത്തിയപ്പോൾ കൂട്ട വന്നിട്ടുണ്ട് എൻ്റെ കൈ നഖം കൊണ്ടിട്ട്. അങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതാ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായി, അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക വറുത്തെടുക്കാനായിട്ട്. ഇത് നമ്മുടെ ഇഫ്താർ സമയത്തും നമ്മുടെ നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഒത്തിരി നേരത്തെയൊക്കെ തന്നെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ആ സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലൊരു സ്നാക്സും റെസിപ്പിയുമാണ്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും, കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഓരോന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇട്ട പോലെ തന്നെ ഇടാണ്ട് ഒന്ന് പയ്യെ ഒന്ന് അനക്കി കൊടുക്കണം. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ പ്രസ്സായി നിൽക്കണേരിക്കും. നമ്മളിത് അലൂമിനിയം ഇതല്ലേ, ഫ്രൈ പാൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. ഇതിപ്പോൾ നമ്മളൊന്ന് പയ്യെ ഒന്ന് തട്ടിക്കൊടുത്താൽ അപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇത്, നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കിത് അറിയാം നല്ലൊരു ക്രിസ്പി ടൈപ്പാണിത്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണിത്. രണ്ട് സൈഡും കാണാനായിട്ട് നല്ല ചന്തയില്ലേ. മറ്റേ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കോരിയെടുക്കാം. നല്ല പൂ പോലെ ഇരിക്കും കേട്ടോ ഒരു സൈഡ് കാണാനായിട്ട്. കണ്ട നല്ല ലെയർ ലെയറായിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇത് വന്നേക്കുന്നത്. ബാക്കിയുള്ളതും നമുക്ക് ഇതിനകത്തേക്ക് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കച്ചോലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കച്ചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല വളരെ ഏറെ ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇഫ്താറിൻ്റെ ഒരു വിഭവമാണ്, അല്ലാതെയും നമുക്ക് ഗസ്റ്റുകൾക്കൊക്കെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. നല്ല വളരെ ക്രിസ്പിയാണ്, നല്ല കണ്ട നല്ല അടിപൊളി ടേസ്റ്റും, നല്ല മൊരുമൊരാന്നിരിക്കണേ കേട്ടോ. കണ്ട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ് ഇത് എന്തൊക്കെയായാലും. നമുക്കിതൊന്ന് സോസും കൂട്ടി തിന്നാനും നമുക്ക് വല്ല മയോണൈസൊക്കെ കൂട്ടി തിന്നാനും ഒക്കെ നല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ ഞാൻ പറയാതെ തന്നെ. ഓക്കെ, താങ്ക് യു.